ആറ് ചക്രമുള്ള പ്രഗ്യാൻ റോവർ റോവർ ഇപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞു. റോവറിന് 27 കിലോഗ്രാം ഭാരമുണ്ട്. നേരത്തെ സാറ് പറഞ്ഞ പോലെ സൗരോർജ്ജ പാനലുകളാണ് ഉപയോഗിക്കുന്നത്. അതിനെ പ്രവർത്തിക്കാൻ വേണ്ട ഊർജ്ജം നൽകുന്ന സൗരോർജ്ജ പാനലുകളാണ്. അപ്പോൾ പകൽ മാത്രം പ്രവർത്തിക്കുന്ന, സൂര്യൻ പ്രകാശമുള്ളപ്പോൾ മാത്രം പ്രവർത്തിക്കുന്ന ഒരു നിയന്ത്രണ സംവിധാനമാണത്. സെക്കൻഡിൽ 1 സെൻറ്റിമീറ്റർ വേഗത്തിലാണ് പ്രഗ്യാൻ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ സഞ്ചരിക്കുക. ആകെ 1.5 കിലോമീറ്ററോളം ദൂരമാകും നമ്മുടെ ചന്ദ്രവാഹനം സഞ്ചരിക്കുക എന്നാണ് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ. 3 അടി നീളവും 2.5 അടി വീതിയും 2.8 അടി ഉയരവും പ്രഗ്യാൻ റോവറിനുണ്ട്. ഇനി റോവറാണ് കാര്യങ്ങൾ കൈമാറുക. സംഗീത ചേനമ്പുള്ളി കൂടി ചേരുന്നുണ്ട്. സംഗീത, ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു, കാരണം ഇനിയുള്ള ലക്ഷ്യങ്ങൾ അത് വളരെ പ്രധാനമാണ്. 14 ദിവസത്തെ കാലയളവിനുള്ളിൽ നമുക്ക് ഏതൊക്കെ പഠനങ്ങൾ ചന്ദ്രനുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായ ചന്ദ്ര പര്യവേഷണങ്ങൾക്കപ്പുറം സംഭവിക്കാൻ പോകുന്നു, അതെന്തൊക്കെ പ്രതീക്ഷിക്കണമെന്നായിരുന്നു ചോദ്യം. പ്രധാനമായിട്ടും പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ മണ്ണിന്റെയും ഉപരിതല ഘടനയാണ് പ്രധാനമായിട്ട്. അതിന്റെ എലമെന്റൽ കോമ്പോസിഷനും ഒക്കെ പഠിക്കേണ്ടതുണ്ട്. കൂടാതെ ചന്ദ്രന് അന്തരീക്ഷമില്ല, മറ്റ് ചെറിയ വളരെ ചുരുങ്ങിയൊരു വാതക പടലം മാത്രമാണ് അതിന്റെ മുകളിലുള്ളത്, അതിന്റെ കൃത്യമായ ഘടന. കൂടാതെ നമ്മൾ ചന്ദ്രയാൻ 1 ഡാറ്റയിൽ നിന്ന് ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോ ഇവിടെ ഈ ദക്ഷിണ ധ്രുവ മേഖലയിൽ ഇതുവരെ സൂര്യപ്രകാശം പതിക്കാത്ത പല മേഖലകളുണ്ട്. അവിടെ പരിശോധിച്ച് ജലത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് എത്രത്തോളം ഉണ്ട്, അത് ഏത് ഘടനയിലാണുള്ളത് എന്നുള്ളതൊക്കെ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനുവേണ്ട ഉപകരണങ്ങളെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പല തരത്തിലുള്ള സ്പെക്ട്രോ ഫോട്ടോമീറ്ററുകളും ഒക്കെ തന്നെ ഉണ്ട്. അപ്പൊ അത് തുടർച്ചയായി പ്രവർത്തിച്ചുകൊണ്ട് 14 ദിവസം പ്രവർത്തിക്കുന്നതുണ്ട്. അതിനുശേഷം വിവരങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ചന്ദ്രയാൻ 2 വ്യത്യസ്തമായിട്ട് ഇതില് ഓർബിറ്റർ ഇല്ല. അപ്പൊ ഓർബിറ്ററിലുള്ള പേലോഡുകൾ ഇത്തവണ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാലും മൊഡ്യൂളിൽ ഒരു പേലോഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ അതൊക്കെ വെച്ചുകൊണ്ട് പ്രധാനമായിട്ടും ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ചന്ദ്രനും ഭൂമിയും ഒരേ സമയത്ത് ഏതാണ്ട് രൂപപ്പെട്ടിട്ടുള്ള ഗോളങ്ങളാണ്, ആകാശഗോളങ്ങളാണ്. അപ്പോ ഭൂമിയുടെ സമാനമായ അവസ്ഥയിലായിരിക്കാം ചന്ദ്രൻ രൂപപ്പെട്ടിട്ടുണ്ടാവുക എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇത് രൂപപ്പെടാനുണ്ടായ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, എങ്ങനെയാണ് അത് സംഭവിച്ചത്, ആദ്യഘട്ടത്തിൽ അതിന്റെ ഘടന എങ്ങനെയായിരുന്നു എന്നൊക്കെ ഒരുപക്ഷെ പഠിക്കാൻ സഹായിച്ചേക്കും. കാരണം പറഞ്ഞല്ലോ, ഇതുവരെ സൂര്യപ്രകാശം തട്ടാത്ത പല മേഖലകളും ഉണ്ട്. മാത്രമല്ല അതിലത്തെ പഠനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ മുന്നോട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളും ഉണ്ട്. ജലസാന്നിധ്യം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അവിടെ നമുക്ക് പോയി താമസിച്ച് മറ്റു ഗ്രഹങ്ങളിലേക്ക് പോകാവുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാം. ഇടത്താവളമായിട്ട്, ഇന്ധനം നിറയ്ക്കാനൊക്കെ ഉള്ള ഇടത്താവളമായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ആലോചിക്കാവുന്നതാണ്. ഇത്തരം നിരവധി കാര്യങ്ങൾ നമുക്ക് ആ പര്യവേഷണത്തിൽ നിന്ന് ലഭിക്കും. മാത്രമല്ല ഇതിന്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അത് നമ്മുടെ സാങ്കേതികവും ശാസ്ത്ര സാങ്കേതിക ജ്ഞാനത്തിനെ മുന്നോട്ട് കൊണ്ടുപോയി തന്നെയാണ് ചെയ്യുക. പല നമ്മൾ ഉപയോഗിക്കുന്ന, നിലവിൽ ഉപയോഗിക്കുന്ന പല ഉൽപ്പന്നങ്ങളും ബഹിരാകാശ പര്യവേഷണത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്, നമ്മുടെ മൊബൈൽ ഫോൺ ക്യാമറ അടക്കം. അപ്പൊ ആ രൂപത്തിൽ എങ്ങനെയായാലും നമുക്കിത് മുന്നോട്ടുള്ള പോക്ക് തന്നെയാണ്. മാത്രമല്ല ചന്ദ്രയാൻ 2 പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ടാണ് നമ്മൾ ചന്ദ്രയാൻ 3 പോയിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെ കാരണങ്ങളാണ് അത് പരാജയപ്പെട്ടത് എന്ന് മനസ്സിലാക്കുകയും അതിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട ഒരു സംവിധാനം ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ വിജയകരമായി സോഫ്റ്റ് ലാൻഡ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല സോഫ്റ്റ് ലാൻഡിങ് സാങ്കേതികവിദ്യ എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആവുന്നുള്ളതിന് മറ്റൊരു കാരണം എന്ന് പറയുന്നത്, ചന്ദ്രനിൽ ആളെ ഇറക്കണമെങ്കിൽ ഒരുപക്ഷെ ഭാവിയിൽ ഇന്ത്യ അത്തരം പ്ലാനുകൾ ഉണ്ടാവാം. അപ്പോൾ സോഫ്റ്റ് ലാൻഡിങ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ അത് പറ്റുള്ളൂ. പക്ഷെ ഇപ്പം നിലവിൽ ചെയ്ത രീതി വെച്ച് അത് പോസിബിൾ ആവുമെന്നല്ല പറയുന്നത്. പേടകം ഇറക്കി തിരിച്ചെത്തിക്കാനുള്ള സാങ്കേതികവിദ്യ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. പിന്നെ മനുഷ്യനെ ഇറക്കുന്ന സമയത്ത് ഇതുപോരാ, ഇതിന് മുന്നോട്ട് എന്താ പറയുക, ഇപ്പം നമ്മൾ കുറേ സമയം എടുത്തിട്ടാണ് എത്തിയത്, അത്തരം കാര്യങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. എങ്കിൽ പോലും നമുക്കൊരു പക്ഷേ ഭാവിയിൽ ചന്ദ്രനിൽ മനുഷ്യനെ എത്തിക്കാനുള്ളൊരു സാധ്യതയൊക്കെ തുറക്കുന്നുണ്ട് ഈ സോഫ്റ്റ് ലാൻഡിങ് എന്നുള്ളത് പ്രധാനമാണ്. മാത്രമല്ല സൗത്ത് പോളിലെ ഏറ്റവും അടുത്ത ഭാഗത്ത് ഇപ്പൊ നമ്മളാണ് ഇറങ്ങിയിട്ടുള്ളത്. സൗത്ത് പോളിലെ കൃത്യമായിട്ടല്ല, കുറച്ച് കിലോമീറ്റേഴ്സ് മാറിയിട്ട് തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും ഏറ്റവും അടുത്തെത്തിയിട്ടുള്ള, സൗത്ത് പോളിന്റെ ഏറ്റവും അടുത്ത് ഇറങ്ങിയിട്ടുള്ള നിലവിലെ വാഹനം നമ്മുടെ ബഹിരാകാശ ദൗത്യം നമ്മുടേതാണ്. അപ്പൊ ആ അർത്ഥത്തിലും ഇത് പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പിന്നെ ഇതൊരു അന്താരാഷ്ട്ര സഹകരണത്തോടെയുള്ള പര്യവേഷണ പ്രോജക്റ്റ് തന്നെ ആയിരിക്കുമല്ലോ. ഇപ്പൊ ചന്ദ്രയാൻ 1 നമ്മള് വാഹനം ബഹിരാകാശ പേടകം നമ്മുടെ ആയിരുന്നെങ്കിലും അതിലെ ഡാറ്റ അനലൈസ് ചെയ്ത് ജലസാന്നിധ്യമൊക്കെ കണ്ടെത്താൻ സഹായിച്ചിട്ടുള്ള നാസയാണ്. ഇതിൽ നിന്ന് വലിയ അളവിലുള്ള ഡേറ്റ നമുക്ക് പ്രോസസ് ചെയ്യാൻ സമയമെടുക്കും, അതിൽ നിന്ന് വിവരങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സമയമെടുക്കും. അങ്ങനെ നമ്മുടെ അറിവിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകും. നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് നാം എവിടെ നിന്ന് വന്നു എന്നും എങ്ങോട്ട് പോകുന്നു എന്നുമാണല്ലോ. പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, പ്രപഞ്ചത്തിന്റെ പരിണാമം എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. കാര്യത്തിൽ അത് കൂടുതൽ അറിവ് നൽകും.
തീർച്ചയായും പ്രിൻസ് പ്രസാദ്, ഇതൊരു ബേസ് സ്റ്റേഷൻ, ചന്ദ്രൻ നേരത്തെ സംഗീത പറഞ്ഞ പോലെ ബേസ് സ്റ്റേഷൻ ആകുന്നു, അവിടെ നിന്ന് മറ്റ് ഗ്രഹങ്ങളിലേക്ക് പോകാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു, ഇന്ധനമൊക്കെ നിറയ്ക്കാനുള്ള പശ്ചാത്തലം ഒരുങ്ങുന്നു. അങ്ങനെ നമുക്ക് ഒരുപാട് വൈഡായി സ്വപ്നം കാണാം ഇന്നലത്തെ വിജയത്തോടെ, അല്ലേ? തീർച്ചയായിട്ടും നമ്മള് സ്വപ്നം കാണാന്ന് പറയുമ്പോൾ സമീപഭാവിയിൽ എന്ന് നമ്മൾ വിചാരിക്കരുത്. ഇപ്പൊ ഒരു ബേസ് സ്റ്റേഷനൊക്കെ ഉണ്ടാകുന്നെങ്കിൽ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. കാര്യം മനുഷ്യൻ അവിടെ ഒരു ബേസ് സ്റ്റേഷനിൽ താമസിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിന്റെ സാധ്യത അവിടെ അറിയേണ്ടതുണ്ട്. അതുപോലെ ഭക്ഷണം പാകം ചെയ്യുന്നതിന്റെ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതുപോലെ ആരോഗ്യ പരിപാലനം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊന്നും അത്ര എളുപ്പമല്ല. നമ്മളിത് ഒരു, ഞാൻ പറഞ്ഞു, ഇതൊരു ആദ്യപടി ആയിട്ട് കാണുകയാണ്. എല്ലാ ശാസ്ത്രത്തിന്റെ കാര്യങ്ങളും ഇങ്ങനെ പടിപടിയായിട്ടാണല്ലോ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതൊരു ആദ്യപടിയായിട്ട് കണ്ടാൽ മതി. നമ്മൾ ഇന്നിപ്പോ ഇത് ഇറങ്ങിയതോടെ നാളെ തൊട്ട് നമ്മൾ അങ്ങോട്ട് ബേസ് സ്റ്റേഷൻ ഉണ്ടാക്കുന്ന, അപ്പൊ ഈവൻ വലിയ വികസിത രാജ്യങ്ങൾക്ക് പോലും അത്ര പെട്ടെന്നൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ അങ്ങനത്തെ കാര്യം. അപ്പൊ അത്ര എളുപ്പമല്ല. എങ്കിലും അത്തരം ഒരു സാധ്യതയിലേക്കുള്ള ഏറ്റവും നിർണായകമായ ഒരു ചുവടുവയ്പ്പിലാണ് ഇന്ത്യ ഇപ്പോൾ ഉള്ളത്. അതിപ്പോ സംഗീത പറഞ്ഞതുപോലെ നമ്മുടെ ദക്ഷിണ ധ്രുവ പ്രദേശത്ത്, അതായത് ഏകദേശം 69 ഡിഗ്രി, 90 ഡിഗ്രി ആകുമ്പോഴാണ് ധ്രുവ പ്രദേശം ധ്രുവമാകുന്നത്. അപ്പൊ ഏകദേശം 69 ഡിഗ്രി വരെ നമ്മൾ ചെന്നിട്ടുണ്ട്. ആ സ്ഥലത്താണ് ഇത് ഇറങ്ങിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഇനി അങ്ങോട്ടുള്ള മറ്റ് ബഹിരാകാശ ദൗത്യങ്ങളിൽ വളരെ നിർണായകമായ ഒരു കാൽവയ്പായിട്ട് തന്നെ ഈ ഒരു ബഹിരാകാശ ദൗത്യം മാറുന്നു. അത് കൂടാതെ അതുമായിട്ട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ഇതിപ്പോ നമ്മൾ പലപ്പോഴും കാണാതെ പോകുന്നത്, ഇത്തരം ബഹിരാകാശ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ കുട്ടികളിലും നമ്മുടെ യുവ മനസ്സുകളിലും ഒക്കെ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ഉണ്ടല്ലോ, അത് നമ്മുടെ രാജ്യത്തിന് പൊതുവിൽ ഗുണകരമാണ്. അത് നമ്മൾ കാണാതെ പോകരുത്. കാരണം ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ പറയാറുള്ള ചർച്ചയായി, ജനം മുഴുവൻ ഇവിടുന്ന് ഇന്ത്യ വിട്ടുപോകുന്നു, കേരളം വിട്ടുപോകുന്നു എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്കും ഇതൊക്കെ ആവാം, ഇന്ത്യയുടെ ശാസ്ത്ര മേഖലകൾ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് വരുന്നത് തീർച്ചയായിട്ടും യുവജനതയെയും മറ്റേ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തെയും ഒക്കെ ഇവിടെ ചേർത്ത് നിർത്തുന്ന കാര്യങ്ങളാണ്. അതുകൂടാതെ ഈ വിജയം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ നമ്മുടെ ശാസ്ത്ര മേഖലയിൽ ഉണ്ടാക്കിയ ഒരു കോൺഫിഡൻസ്, ശാസ്ത്രജ്ഞന്മാരിലും ബഹിരാകാശ ശാസ്ത്രജ്ഞന്മാരിലും മാത്രമല്ല, ശാസ്ത്രത്തിലെ ഏത് പരിവേഷണം വിജയിപ്പിക്കുമ്പോഴും പൊതുവിൽ ശാസ്ത്രജ്ഞന്മാരിലും ശാസ്ത്രകാരന്മാരിലും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കോൺഫിഡൻസ്, അപ്പൊ ആ കോൺഫിഡൻസ് രാജ്യ പുരോഗതിക്ക്, ഇനിയുള്ള ശാസ്ത്ര സാങ്കേതിക പുരോഗതിക്കൊക്കെ വളരെ നല്ലതായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിവുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇന്ത്യ ചന്ദ്രനിൽ എത്താൻ കഴിവുള്ള ഒരു രാജ്യമാണ്, അല്ലെങ്കിൽ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യാൻ കഴിവുള്ള ഒരു രാജ്യമാണെന്ന് നമ്മൾ രാഷ്ട്രങ്ങളോട് അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമൂഹത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. അത് നമ്മളുടെ ഒരു എന്താ പറയുക, ഒരു വാണിജ്യപരമായിട്ടുകൂടി തന്നെ കാണാൻ കഴിയും. കാര്യം നമ്മള് സാറ്റലൈറ്റുകളും മറ്റുമൊക്കെ മറ്റു രാജ്യങ്ങളുടെ സാറ്റലൈറ്റുകളും മറ്റുമൊക്കെ വിക്ഷേപണം ചെയ്ത് ഓർബിറ്റിൽ എത്തിക്കുന്ന ഒരു രാജ്യമായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പൊ ഇനിയുള്ള ഒരു കാലത്ത് ഒരുപക്ഷെ ചന്ദ്ര പര്യവേക്ഷണത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും രാജ്യം നമ്മളെ സമീപിക്കാനും വെച്ചാലും അതിലും അത്ഭുതമൊന്നുമില്ല. കാരണം ഞങ്ങളുടെ ഒരു പേടകം ചന്ദ്രനിൽ എത്തിച്ചു തരണമെന്ന് ഇന്ത്യയുടെ അപേക്ഷിച്ച് വരുന്ന രാജ്യങ്ങൾ ഒരുപക്ഷെ സമീപ ഭാവിയിൽ തന്നെ ഉണ്ടാവാം. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അന്താരാഷ്ട്ര രംഗത്ത് ഇന്ത്യയുടെ യശസ് വർദ്ധിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ തന്നെ പല ഉപഗ്രഹങ്ങളും നമ്മൾ ISRO വഴി മറ്റു രാജ്യങ്ങളിലൊക്കെ വിക്ഷേപിക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ ബഹിരാകാശ രംഗം ഒരുങ്ങിയിട്ടുണ്ട്. ഇതും ഭാവിയിൽ നമ്മളൊരു വിപണി, ബഹിരാകാശ വിപണിയുടെ കുറച്ച് പെർസെൻറ്റേജ് മാത്രം നമ്മുടെ കൈവശമുള്ളപ്പോൾ അങ്ങനൊരു വിപണ സാധ്യത കൂടി ഇന്ത്യക്ക് മുന്നിൽ തുറക്കുകയാണ്. തീർച്ചയായിട്ടും അത് ഒരു നമ്മുടെ ബഹിരാകാശ രംഗത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയ സാധ്യതയുണ്ട്. പക്ഷെ ഈ മേഖലയിൽ തന്നെ പ്രൈവറ്റൈസേഷൻ അടക്കമുള്ള മറ്റ് പ്രശ്നങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ഇപ്പോ നമുക്കറിയാം 1967 തൊട്ടിട്ട് തന്നെ ഈ ആകാശഗോളങ്ങളൊന്നും ആരുടെയും സ്വന്തമല്ല എന്നുള്ളൊരു ട്രീറ്റി നിലവിലുണ്ട്. അപ്പോ ഇപ്പോ ജെഫ് ബെസോസിന്റെ ഒക്കെ നേതൃത്വത്തിൽ വലിയ സീരീസ് ഓഫ് എന്താ പറയാ ബഹിരാകാശ പേടകങ്ങൾ അങ്ങോട്ട് എത്തുന്ന ഒരവസ്ഥയുണ്ട്. ഇതിന്റെ ഭാവി എന്താകും, ഇതുണ്ടാക്കുന്ന സ്പേസ് ഡെബ്രീസ് തുടങ്ങിയ പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് നമുക്കൊരു മേൽക്കൈ ഉണ്ടാവുന്നത്, പ്രത്യേകിച്ച് ഇത് പ്രൈവറ്റൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇന്ത്യക്ക് അതിലൊരു ബഹിരാകാശ വിപണിയിൽ ഒരു സ്ഥാനം ഉണ്ടാവുന്നത് നല്ലതാണെന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. മാത്രല്ല ഇതൊരു അന്താരാഷ്ട്ര സഹകരണത്തിന്റെ പ്രശ്നമാണ്. കാരണം ഇന്ത്യ ഒരു ഇതൊരു സോഫ്റ്റ് പവറാണ്. ഇന്ത്യക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളത് തെളിയിക്കുകയാണ് ലോകത്തിന്റെ മുന്നിൽ. കാരണം നാലാമത്തെ സോഫ്റ്റ് ലാൻഡിങ് സാങ്കേതിക വിദ്യ സ്വന്തമായുള്ള നാലാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ ബഹിരാകാശ ദൗത്യങ്ങളെ കൂടുതൽ ലോകം വിശ്വാസത്തിലെടുക്കാൻ കാരണമാവും. മാത്രമല്ല അന്താരാഷ്ട്ര സഹകരണത്തിനുള്ള പുതിയ സാധ്യതകൾ അത് തുറക്കുന്നുണ്ട്. ഇതിൽ തന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസി ഒക്കെ സഹകരിച്ചിട്ടുണ്ട്. അപ്പോ ഭാവിയിൽ അന്താരാഷ്ട്ര സഹകരണത്തോടുകൂടി ഒരു പക്ഷേ നമുക്ക് കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ ഇത് തുറക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ദൗത്യങ്ങൾ പുറകെ വരുന്നു. ഗഗൻയാൻ നമ്മൾ സ്പേസിലേക്ക് ആളെ അയക്കാൻ ഒരുങ്ങുന്നുണ്ട്. അത് റഷ്യയുടെയും കൂടി സഹകരണത്തോടുകൂടിയാണ് സാങ്കേതിക വിദ്യ കൂടുതൽ മെച്ചപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ആദിത്യ പ്രോജക്റ്റ് വരുന്നുണ്ട്.
അതേപോലെ നാസയുടെ ആർട്ടമീസ് പോലെയുള്ള പ്രോജക്റ്റുകൾ വീണ്ടും മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കാൻ ഒരുങ്ങുന്നു. അതിൽ ഒരുപക്ഷെ ഇതുവരെ ഒരു വനിത ചന്ദ്രനിൽ ഇറങ്ങിയിട്ടില്ലല്ലോ. ഒരു വനിത ആർട്ടമീസ് പ്രോജക്ടിന്റെ ഭാഗമായിട്ട് ചന്ദ്രനിൽ എത്തുന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മളെ മുന്നോട്ട് 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 തന്നെയാണ് കൊണ്ടുപോകുന്നത്. അതിലൊരു വലിയ കുതിച്ചുചാട്ടം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഇത് വിജയകരമായി പൂർത്തീകരിച്ച ഒരു അർത്ഥത്തിൽ. നന്ദി ശ്രീമതി സംഗീത. ഒപ്പം ശ്രീ പ്രിൻസ് പ്രസാദ് ഈ ചർച്ചയുടെ ഭാഗമായി നിങ്ങളുടെ വിദഗ്ധ അഭിപ്രായം പങ്കുവച്ചതിന്. ഏതായാലും ഇന്ത്യക്ക് അഭിമാന നിമിഷങ്ങളാണ്. ലാൻഡർ വാതിൽ തുറന്നു, റോവർ പുറത്തിപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി പേലോഡുകളുടെ സമയക്രമം, അതിൻ്റെ ഫംഗ്ഷനിങ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമെന്നതും നിർണായകമായി നമ്മൾ കാത്തിരിക്കുന്ന കാര്യമാണ്. വിശ്വവിജയത്തിലാണ് ഇന്ത്യ. ഒരിടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്തും.